ഒരു അമേരിക്കൻ ബോക്സിംഗ് താരമായിരുന്നു മുഹമ്മദ് അലി. 1942 ജനുവരി 17 അദ്ദേഹത്തിന്റെ ജനനം. 3 ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനായും ഒളിമ്പിക്സ് ചാമ്പ്യനായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിലെ കെൻറ്റക്കിയിലുള്ള ലൂയിസ് വില്ലയിലാണ് മുഹമ്മദ് അലി എന്ന കാഷ്യസ് ക്ലേ ജനിച്ചത്. മുഴുവൻ പേര് കാഷ്യസ് മാർസലേസ് ക്ലേ ജൂനിയർ. ഇസ്ലാം മതം സ്വീകരിച്ചതിനെ തുടർന്ന് 1964 പേര് മുഹമ്മദ് അലി എന്ന് ആക്കിയത്. കാഷ്യസ് മാർസലസ് ക്ലേ സീനിയർ എന്ന ആളായിരുന്നു ക്ലേയുടെ പിതാവ്. പരസ്യബോർഡ് എഴുത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. ഒഡേസ ഗ്രേഡി ക്ലേ ആയിരുന്നു ക്ലേയുടെ മാതാവ്. ഇളയൊരു സഹോദരനും അലിക്കുണ്ടായിരുന്നു, പേര് റുഡോൾഫ്. 1954 ഒക്ടോബർ മാസം 12 ക്ലേ തന്റെ സൈക്കിളിൽ സുഹൃത്തുമൊന്നിച്ച് കൊളംബിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ലൂയിസ് വില്ലി ഹോം ഷോ എന്ന പ്രദർശനം കാണാൻ പുറപ്പെട്ടു. പ്രദർശന ഹാളിൽ കറങ്ങി നടന്ന് പുറത്തെത്തിയപ്പോൾ ക്ലേയുടെ സൈക്കിൾ കാണാനില്ല. ഒരു പോലീസുകാരനായ ജോ മാർട്ടിൻ അവിടെ അടുത്തുള്ള ജിംനേഷ്യത്തിൽ ബോക്സിംഗ് പരിശീലിപ്പിക്കുന്നുണ്ടായിരുന്നു. ആരോ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ക്ലേ പരാതിയുമായി മാർട്ടിനെ സമീപിച്ചു. ക്ലേയുടെ കാണാതെ പോയ സൈക്കിൾ മാർട്ടിന് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മറ്റൊന്ന് സംഭവിച്ചു. ജിംനേഷ്യത്തിൽ ചേർന്ന് ബോക്സിംഗ് പരിശീലിക്കാൻ മാർട്ടിൻ ക്ലേയെ പ്രേരിപ്പിച്ചു. ക്ലേ ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. പരിശീലനം തുടങ്ങിയ ക്ലേ താമസിയാതെ തന്റെ ലോകം ബോക്സിംഗിലാണെന്ന് തിരിച്ചറിഞ്ഞു. പരിശീലനം ആരംഭിച്ച് 6 പിന്നിട്ടപ്പോൾ ക്ലേ ബോക്സിംഗ് റിങ്ങിൽ തന്റെ ആദ്യ ജയം നേടി. പിന്നീട് തന്റെ മുഴുവൻ സമയവും ഊർജവും ക്ലേ ബോക്സിംഗിനായി മാറ്റിവെച്ചു. 18 അദ്ദേഹം 108 അമേച്ചർ ബോക്സ് മത്സരങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞിരുന്നു. കെൻറ്റക്കി ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെന്റ് കിരീടം 6 നാഷണൽ ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെന്റ് കിരീടം 2 നേടുകയും ചെയ്തു. 1960 കാഷ്യസ് ക്ലേ റോം ഒളിമ്പിക്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സിൽ എതിരാളികളെ നിലംപരിശാക്കി ക്ലേ അനായാസം ഫൈനലിൽ എത്തി. 3 യൂറോപ്യൻ ചാമ്പ്യനും 1956 ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവുമായ സിഗ്നു പീട്രിയകോവ്സ്കി ആയിരുന്നു ഫൈനലിൽ എതിരാളി. എങ്കിലും 3 റൗണ്ടിൽ തന്നെ ക്ലേ വിജയിച്ചു അദ്ദേഹത്തിന്റെ ലോക ചാമ്പ്യൻ പട്ടങ്ങൾ. 1960 ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ജേതാവായി. 1964 1974 1978 ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻ കിരീടം നേടി. ക്ലേയുടെ കുട്ടിക്കാലത്ത് അമേരിക്കയിൽ വർണ്ണ വിവേചനം രൂക്ഷമായിരുന്നു. കറുത്തവർക്കും വെളുത്തവർക്കും വെവ്വേറെ ഹോട്ടലുകൾ, പാർക്കുകൾ, പള്ളികൾ തുടങ്ങി ദൈനംദിന ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അസമത്വം കൊടികുത്തി വാണു. വെള്ളക്കാർക്ക് മാത്രം എന്നെഴുതിയ ബോർഡുകൾ എല്ലായിടത്തും കാണാമായിരുന്നു. കറുത്തവർഗ്ഗക്കാരായ എല്ലാ കുട്ടികളിലും എന്ന പോലെ ക്ലേയുടെ മനസ്സിലും വർണ്ണ വിവേചനം മുറിവുകൾ സൃഷ്ടിച്ചു. പോരാട്ടം നിറഞ്ഞ ഭാവി ജീവിതത്തിന് ക്ലേ കരുത്തു നേടിയത് ഈ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ്. കറുത്തവർഗ്ഗക്കാരനായതുകൊണ്ട് ഒരു റെസ്റ്റോറന്റിലെ ഭക്ഷണം നിഷേധിച്ചതിന് തന്റെ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ഒഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് അദ്ദേഹം പ്രതിഷേധിച്ചു. അമേരിക്കൻ ചെറുപ്പക്കാർക്ക് സൈനിക സേവനം നിർബന്ധമാണ്. അമേരിക്ക വിയറ്റ്നാമിനെതിരെ യുദ്ധത്തിൽ ഏർപ്പെട്ട കാലത്ത് 1967 ഏപ്രിൽ 28 നടന്ന പട്ടാള റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ തന്റെ പേര് വിളിച്ചപ്പോൾ മുന്നോട്ട് വരാതിരുന്ന മുഹമ്മദ് അലി എന്ന ബോക്സർ രാഷ്ട്രീയ കായിക രംഗത്ത് ചർച്ചയായി. തന്റെ വിശ്വാസം തന്നെ യുദ്ധം ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ മുഹമ്മദ് അലി പിന്നീട് വിവേചനത്തിനും അനീതിക്കുമെതിരെയുള്ള പോരാട്ടത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. എന്റെ മനസാക്ഷി എന്റെ സഹോദരങ്ങളെയോ കൂടുതൽ കറുത്തവരായവരെയോ പാവങ്ങളെയോ വിശക്കുന്നവരെയോ വലിയ ശക്തരായ അമേരിക്കയ്ക്ക് വേണ്ടി വെടിവെച്ചു കൊല്ലാൻ അനുവദിക്കുന്നില്ല. ഞാൻ എന്തിനു വേണ്ടി അവരെ വെടിവെച്ചു വീഴ്ത്തണം? അവരെന്നെ നീഗ്രോ എന്ന് വിളിച്ചിട്ടില്ല, എന്നോട് ക്രൂരമായി പെരുമാറിയിട്ടില്ല എന്നെല്ലാം ന്യായങ്ങൾ നിരത്തി നിർബന്ധിത പട്ടാള സേവനം ചെയ്യാതിരുന്ന അലിയുടെ ചാമ്പ്യൻ പട്ടങ്ങളെല്ലാം അമേരിക്ക തിരിച്ചെടുത്തു. 5 തടവും $10,000 പിഴയുമാണ് അലിക്ക് വിധിച്ചത്. തുടർന്ന് നൽകിയ അപ്പീലിന്മേൽ സ്വതന്ത്രനാക്കപ്പെട്ട മുഹമ്മദ് അലി കോളേജ് ക്യാമ്പസുകളിൽ യുദ്ധവിരുദ്ധ പ്രചാരണങ്ങളുമായി ശ്രദ്ധേയനായി. എന്റെ ശത്രുക്കൾ വെള്ളക്കാർ തന്നെയാണ്, ജപ്പാനുകളോ വിയറ്റ്നാമികളോ അല്ല. എന്റെ സ്വാതന്ത്ര്യത്തിന് നിങ്ങളെതിരാണ്, എന്റെ നീതിക്ക് നിങ്ങളെതിരാണ്, എന്റെ സമത്വത്തിന് നിങ്ങളെതിരാണ്. എന്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടി ഇവിടെ അമേരിക്കയിൽ നിങ്ങൾക്ക് നിലകൊള്ളാനാവുന്നില്ല. ഞാൻ എവിടെയെങ്കിലും പോയി മെഡൽ വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നാൽ ഇവിടെ അമേരിക്കയിൽ എന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്കാവുന്നില്ല. ഇതെല്ലാമായിരുന്നു മുഹമ്മദ് അലിയുടെ നിലപാട്. ദ ഗ്രേറ്റസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. 1985 ലെബനനിലെ അമേരിക്കൻ ബന്ദികളുടെ മോചനത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1990 ഇറാഖിലെ അമേരിക്കൻ ബന്ദികളുടെ മോചനത്തിനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ് ദീപം കൊളുത്തിയത് മുഹമ്മദ് അലി ആയിരുന്നു. ഒരു പാട്ടുകാരൻ കൂടിയായിരുന്നു അലി. ലിസ്റ്റണുമായുള്ള പോരാട്ടത്തിന് മുൻപ് 3 ആഘോഷമായി നടത്തിയ ബൗട്ടിനു വേണ്ടി സ്വന്തമായ വരികളും സ്വന്തമായ ട്യൂണും ചേർത്ത് തയ്യാറാക്കിയ ഐ എം ദി ഗ്രേറ്റസ്റ്റ് എന്ന ആൽബം ഇറക്കി. 1976 അലി ആൻഡ് ഹിസ് ഗ്യാങ് വേഴ്സസ് ടൂർ ഡി കെ എന്ന ആൽബവും പുറത്തിറക്കി. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.